ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് മുന്നിൽ കണ്ട് ബി ജെ പിക്കാർ കൊണ്ടുപിടിച്ച പണി തിരുവനന്തപുരത്ത് എടുക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം അവരുടെ ഒരു ഹൈ പ്രൊഫൈൽ മണ്ഡലമാണ്. തിരുവനന്തപുരം കാരണം രണ്ടാം സ്ഥാനത്ത് വന്നതാണ്, ഒരു തവണ 15,000 വോട്ടിനാണ് തോറ്റത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ജയിക്കാം എന്നവർ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പൊങ്കാലയിലും ഈ കലാപരിപാടികളൊക്കെ നടന്നത്. പൊങ്കാലയിൽ കട്ട പരിപാടി നടന്നല്ലോ. അപ്പൊ അത് ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു സുവർണ അവസരം എന്നുള്ള നിലയിലാണ് ഈ ബി ജെ പിക്കാർ കണക്കാക്കിയത്. മേയറാണെങ്കിൽ മേയർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ നിരത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന കട്ടകൾ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അത് നീക്കം ചെയ്യാൻ കോർപ്പറേഷന് ചുമതലയുണ്ട്. കാരണം മാലിന്യ നീക്കം, അത് വേസ്റ്റ് നീക്കം, അത് ആത്യന്തികമായ ആ കട്ട എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് നീക്കത്തെ കുറിച്ചാണ് ഇവിടെ കൊച്ചിയിൽ ചർച്ച. അതെ, അതിപ്പോ ഈ മേയർ പറഞ്ഞതിനകത്ത് മോശമൊന്നുമില്ല, അതിനെ ദുർവ്യാഖ്യാനം ചെയ്തെടുത്തതാണ്. അത് അനധികൃതമായി നീക്കം ചെയ്താൽ, അനധികൃതമായി ആരെങ്കിലും കൂട്ടത്തോടെ എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് പിഴ ഈടാക്കുമെന്ന് പറഞ്ഞത് സത്യമാണത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഈ നഗരത്തിലിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനാണുള്ളത്. അത് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അവരതിൽ ലാഭം ഉണ്ടാക്കാൻ നോക്കിയാൽ അത് കുറ്റകരമായ ഒന്നാണ്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന ആളുകൾക്ക് തിരിച്ചു കൊണ്ടുപോവാം, അങ്ങനെ കൊണ്ടുപോകണം യഥാർത്ഥത്തിൽ. അല്ലേ, ഈ നഗരത്തിലൊക്കെ എന്തിനാ ചുടുകട്ട ഇട്ടിട്ട് പോകുന്നത്? നമ്മൾ പൊങ്കാല എന്ന് പറയുന്ന മഹത്തായ ഒരു പുണ്യകർമ്മം നടക്കുമ്പോൾ അത് അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ കൊതുമ്പും ചൂട്ടും വിറകും ഒക്കെ ബാക്കി വരുന്നു, അതും കൊണ്ടുപോകണം. ഇല ബാക്കി വരുന്നു, കൊണ്ടുപോകണം. കട്ട ബാക്കി വരുന്നു, കൊണ്ടുപോകണം. പക്ഷെ ആളുകൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അത് അവിടെ വയ്ക്കും, കട്ട അവിടെ വയ്ക്കും, ബാക്കിയുള്ളത് അവിടെ ഇടും. കോർപ്പറേഷൻ അത് കൃത്യമായി ക്ലീൻ ചെയ്യും. ഈ കട്ടകൾ ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കും. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് തന്നെ. 10-13 വീട് നേരത്തെ തന്നെ ഈ കട്ടകൾ കൊണ്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് കുറേയിടങ്ങളിൽ ബി ജെ പിക്കാരിൽ നിന്ന് മെനക്കെട്ട് നിന്നിട്ട് കട്ട പൊട്ടിച്ചാണ് അടുപ്പ് കൂട്ടാൻ കൊടുത്തത്. ചില ബി ജെ പി സ്വാധീന മേഖലകൾ അത് വളരെ രണ്ടാമത്. പക്ഷെ ഇവന്മാർക്ക് ബുദ്ധിയില്ലാത്തവന്മാരല്ലേ, ഈ മുറിക്കട്ട വേണമല്ലോ, കെട്ടിടം കെട്ടാൻ മുറിക്കട്ട വേണ്ടേ? മേശരിമാര് നമ്മൾ കണ്ടിട്ടില്ലേ, കട്ട കൗത്ത് പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് വെട്ടുന്നത്. ഇതിപ്പോ ആ പാടില്ല, മുറിക്കട്ടകൾ കിട്ടുന്നുണ്ട്. അതൊരു ലോൺ കിട്ടിയാലും മറ്റതിന്റെ കൂടെ സബായിട്ട് ഈ മുറിക്കട്ടയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കട്ട മുറിപ്പ് ലാഭമായി. അപ്പൊ കട്ട മുറിച്ച് അടുപ്പ് കൂട്ടാനവന്മാർ കൊടുത്തു ചിലയിടങ്ങളിൽ. വേറെ ചിലയിടങ്ങളിൽ ബി ജെ പി ഇവർ ആഘോഷം നടത്തിയിരുന്ന അതാണല്ലോ, ദേവിയുടെ പുണ്യം കിട്ടണമെങ്കിൽ പൊങ്കാല ഇട്ട കട്ട രണ്ടോ മൂന്നോ കഷണമായി മുറിച്ചിരുന്നു ഇവര്. ആ ഫേസ്ബുക്ക് വാട്സാപ്പ് കൂടിയൊക്കെ ഇവര് ബി ജെ പി ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു സംഗതിയാണ്. ദേവിയുടെ പുണ്യം പൂർണ്ണമായി കിട്ടണമെങ്കിൽ, പൊങ്കാല ഇട്ടാൽ മാത്രം പോരാ, പൂർണ്ണമായി കിട്ടണമെങ്കിൽ കട്ട രണ്ടോ മൂന്നോ ആയിട്ട് പൊട്ടിച്ചു കൂടി ഇടണമെന്നാണ്. അപ്പൊ ഇത് കേട്ട് വിശ്വസിച്ച കുറെ സ്ത്രീകളുണ്ട്, അവരിതെല്ലാം പൊട്ടിച്ചു. അവര് പൊട്ടിച്ചു. അപ്പൊ ചില ഭാഗങ്ങളിൽ അപ്പൊ അത് അവരുടെ മനസ്സിൽ അത് ഈ പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കുകയാണ്. അവർക്ക് ഈ അന്ധമായ ഒരു സംഘി മറ്റേ ഇതിനകത്ത് ആശ്രയത്വത്തിൽ ആയിപ്പോയ കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ശബരിമലയുടെ വിഷയമൊക്കെ വന്നപ്പോഴും ഇങ്ങനെ കുറെ സ്ത്രീകൾ ധരിക്കപ്പെട്ട് ഇറങ്ങിയ കുറെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. കാരണം എന്തോ അയ്യപ്പന് വേണ്ടി പോരാട്ടം നടത്തുന്നതാണ്. ഞാൻ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അവിടെ പന്തളത്ത് ഇങ്ങനെ നമ്മുടെ ആളുകളെ കണ്ട് നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ, അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സുരേന്ദ്രൻ മോയി, അയ്യപ്പന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ മോൻ നടത്തണം പോരാട്ടം. അപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു സാറേ, പക്ഷേ ഞാൻ ഇപ്പോൾ സുരേന്ദ്രൻ മോനെ വോട്ട് കൊടുക്കും. സുരേന്ദ്രമോഹനാണ് പോരാടിയത്, അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതില് എന്തൊക്കെയാണ് സുരേന്ദ്രൻ കാട്ടിക്കൂട്ടിയെന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാന്നുള്ളത് കൊണ്ടാണല്ലോ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെ വന്നത്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടു കുറെ ആളുകൾ. ഇപ്പൊ ആ സ്ത്രീ അടക്കമുള്ളവർ അപ്പൊ നമ്മൾ അവരോട് പറയുന്നുണ്ട് എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത്. അയ്യോ ആ മോനല്ലേ ഇത്. അതുപോലെയാണ് ഇവിടെ ഈ സമയത്ത് ആറ്റുകാൽ അമ്മയുടെ രക്ഷകരായി അവർ അവതരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രനൊക്കെ അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടത്, ഞങ്ങളുടെ കട്ടയിൽ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ ഭക്തകളുടെ കട്ടയിൽ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ അങ്ങനെ രംഗത്തിറങ്ങിക്കളയും എന്നുള്ളത്. ഇവര് സുവർണ അവസരം തേടി നടക്കുകയാണെന്നേ എല്ലായിടത്തും. ഇപ്പൊ ഈ മേയറുമായിട്ട് ബി ജെ പി ഈ പോരാട്ടം തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല, കുറെ ആ ഘട്ടത്തിലുണ്ട്. അത് ഈ ആര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, വി കെ പ്രശാന്തിന്റെ കാര്യത്തിലും ഇത് തന്നെ. പ്രശാന്ത് ഒരു പുതുമുഖം, ഒരു ചെറുപ്പക്കാരൻ മേയറായി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർക്ക് സഹിച്ചില്ല. മേയർ ബ്രോ, ഇവര് അയാൾക്കെതിരെ നിരന്തരം അവിടെ അടി വരെ നടന്നിട്ടുണ്ട്. മേയറൊക്കെ ആശുപത്രിയിലായ സാഹചര്യമുണ്ട്. അതൊക്കെ കണ്ടാണ് ജനങ്ങൾ അവർക്ക് ഒരു സീറ്റ് പോലും അധികം കൊടുക്കാതിരുന്നത്. ഇത്തവണയും ഇത് തന്നെയാണ്. ആര്യയെ എങ്ങനെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് മോശമാക്കുക,
കുറേ ആരോപണങ്ങൾ അങ്ങ് കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതി തന്നെ കണ്ടെത്തി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും മേയറുടെ തലയിൽ ചാർത്തി കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും അതാണ്. പക്ഷേ എന്താ, ചുടുകട്ടയൊക്കെ ഇപ്പോൾ കുത്തരിക്കണ്ട മൈതാനത്തിൽ ഇരിപ്പുണ്ട്, ഇതൊക്കെ ഇതൊക്കെ എന്താണെന്നറിയോ, കുറെ ആളുകളെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് ബി ജെ പി ഞങ്ങളാണ് ഇതിന്റെയൊക്കെ സംരക്ഷകർ, ഞങ്ങളാണ് ഈ ഉത്സവം മറ്റേ പരിപാടികൾ ഇതിന്റെയൊക്കെ സംരക്ഷകർ. അപ്പൊ ഇതിനകത്ത് വേറെ സാധനമുണ്ട്. ബി ജെ പിക്കാർ ഭരിക്കുന്ന ബി ജെ പിക്കാർ വലിയ നേതൃത്വം നൽകുന്ന അമ്പലങ്ങളിൽ പോലും ഈ അവിടെ ബാക്കി വരുന്ന സാധനങ്ങൾ എണ്ണ തേങ്ങ ഒക്കെ എന്താ ചെയ്യുന്നത്, ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിൽ കുറെ ഫോട്ടോസ് കണ്ടു. അത് ഇന്നലെ മനോഹരമായി എടുത്തത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രൻ പങ്കുവച്ച ഫോട്ടോ എന്ന്. ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, സുരേന്ദ്രൻ എന്ത് സന്ദേശമാണ് ഈ ഫോട്ടോയിലൂടെ. ശിവൻകുട്ടിക്ക് ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ശിവൻകുട്ടി കുറച്ചു നേരം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഒരു സപ്പോർട്ട് വേണം. മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് വേണം. അദ്ദേഹം കുറച്ചു നേരം അദ്ദേഹത്തിന് അസുഖം ഉള്ളതുകൊണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ അടുത്ത് ആരോ എന്നുള്ള രീതിയിൽ അതിനകത്ത്. പിന്നെ സന്ദീപാനന്ദഗിരിയുടെ ഫോട്ടോ ഇതുപോലെ എവിടെയോ വെച്ചെടുത്തിട്ട് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിലിട്ടു. അപ്പൊ സുരേന്ദ്രനും ഇങ്ങനെ ഗിമ്മിക്കുകൾ കാണിക്കുകയാണ്. ഇല്ല, ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്നോ എന്താണെന്നോ ഒന്നും ഒരു ധാരണയുമില്ല. എങ്ങനെയെങ്കിലും ഒക്കെ കുറെ ആളുകളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ പറയുന്ന പോലെ ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവിടെ തിരുവനന്തപുരം ഒക്കെ പിടിക്കാതെ ക്ഷമിക്കണമേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഒരുപാട് റാലികൾ നടത്താനൊക്കെ പ്ലാൻ ചെയ്യുന്നു. നാലോ അഞ്ചോ റാലികൾ പ്ലാൻ ചെയ്യുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ നിർത്തണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തൃശ്ശൂര് തന്നെ നടത്തണമെന്ന കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. വേറെ ചില ആളുകളെ ദേശീയ നേതാക്കന്മാരെ കൊണ്ടുവരുന്നു. അല്ല, അത് കഴിഞ്ഞ തവണ പറഞ്ഞതാണല്ലോ, നിർമ്മലാ സീതാരാമനെ മത്സരിപ്പിക്കും. ഇനിയിപ്പോ മോദിയെ മാത്രം ഒന്ന് നിർത്തി വെക്കാനുണ്ട്. അതെ, അതാണ്. അതാ യഥാർത്ഥത്തിൽ ശശി തരൂരിനെതിരെ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. വേറെ നഷ്ടമൊന്നും ഇല്ലല്ലോ, തോറ്റാലും വേറെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യാൻ. വേറെ നോർത്തിൽ ഇപ്പോ അവിടെ രാഹുൽ ഗാന്ധി വന്നതുപോലെ ഒരു പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ്. ഇവിടെ തോറ്റാലും അവിടെയെങ്കിലും ജയിക്കും. അല്ലാതെ ഈ കട്ട അടുപ്പ് മറ്റേ ഇത് എന്നൊക്കെ പറഞ്ഞ് മുറിക്കട്ട എന്നൊക്കെ പറഞ്ഞ് നടന്ന് വെറുതെ നാണം കിടേണ്ട കാര്യമുണ്ട്. ഒരു കൊച്ചു പെങ്കൊച്ചിനോടാണ് ഈ അഭ്യാസങ്ങൾ നാണം കിടേണ്ടതാണ്. എത്ര തവണയായി.